മരണശേഷവും കെ എം മാണിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കേരള കോൺഗ്രസ് പ്രവർത്തകർ കെ എം മാണിയോടുള്ള സ്നേഹാദരവ് പ്രകടിപ്പിച്ച് കല്ലറയിൽ പുഷ്പചക്രം അർപ്പിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തു. കേരള കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ കെ എം മാണിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. നിയമസഭയിലെ കയ്യാങ്കളി കേസിൽ കെ എം മാണിയെ അഴിമതിക്കാരനായി വീണ്ടും ചിത്രീകരിച്ച് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്ന എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന ജോസ് കെ മാണിക്കും റോഷി അഗസ്റ്റിനും സൽബുദ്ധി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മാണിസാറിന്റെ കല്ലറയിൽ മാണിസാറിനൊപ്പം മരണം വരെ പ്രവർത്തിച്ച കേരള കോൺഗ്രസ് പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തുന്നതെന്ന് കേരള കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. ആത്മാഭിമാനമുണ്ടെങ്കിൽ ജോസ് കെ മാണിയും കൂട്ടരും മാണിസാറിനെ വീണ്ടും അധിക്ഷേപിച്ച എൽ ഡി എഫിൽ നിന്ന് രാജിവെച്ച് പുറത്തു വരണമെന്ന് സജി മഞ്ഞക്കടമ്പിൽ അഭിപ്രായപ്പെട്ടു. നമുക്കറിയാം, കഴിഞ്ഞ 52 വർഷക്കാലം പാലായുടെ എംഎൽഎയും ജനപ്രതിയുമായിരുന്ന പാലായുടെ പ്രിയപ്പെട്ട നേതാവ്, കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രിയങ്കരനായ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട നേതാവ് മാണിസാർ, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം ഒരു ആരോപണത്തിന്റെ പേരിൽ പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ആരോപണം അദ്ദേഹത്തിന് മനസ്സിലാക്കി. ആ ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അന്ന് വേട്ടയാടി ഒരു മനുഷ്യനെ പീഡിപ്പിക്കാൻ എത്രമാത്രം പറ്റുമോ അത്രയേറെ പീഡിപ്പിച്ചു. അങ്ങനെ അല്ലെങ്കിൽ ഹൃദയം പൊട്ടിയാണ് പ്രിയപ്പെട്ട സി കെ എം മാണിസാർ മരിച്ചത്. സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ ആക്രമണത്തിൽ ഹൃദയം പൊട്ടിയാണ്. പക്ഷേ അതിനുശേഷം നമ്മൾ കണ്ടു, ഇതായിപ്പോൾ മാണിസാറിൻ്റെ മരണശേഷവും അദ്ദേഹത്തെ വേട്ടയാടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർ എന്താ പറഞ്ഞിരിക്കുന്നത്? കെ എം മാണിസാർ അദ്ദേഹം അല്ലെങ്കിൽ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ അഴിമതിക്കാരനാണ് എന്ന് അവിടെ കോടതിയിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വക്കീല് ഇവരെ അറിയിക്കുന്നുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ശ്രീ ജോസ് കെ മാണിയോടൊന്ന് മാത്രമേ പറയുവാനുള്ളൂ, അദ്ദേഹം മാണിസാറിനെ വേദനിപ്പിച്ചവർക്കൊപ്പം പോയത് തീർച്ചയായിട്ടും മാണിസാറിനെ സ്നേഹിക്കുന്ന കേരള കോൺഗ്രസ്സുകാർക്ക് വളരെയേറെ ദുഃഖമുണ്ട്, ഞങ്ങൾക്കൊക്കെ ദുഃഖമുണ്ട്. അതുകൊണ്ട് ജോസ് കെ മാണിയും ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന മാണിസാറിൻ്റെ പേരിൽ മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിനും ആത്മാഭിമാനമുണ്ടെങ്കിൽ രാജിവെക്കണം, അവർ മാണിസാറിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ രാജിവെക്കണം, ഇടതുപക്ഷത്തിന്റെ ഈ നിലപാടിനെതിരെ പരസ്യമായി പ്രതികരിക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ, സന്തോഷ് കാവുകാട്ട്, പ്രസാദ് ഉരുളികുന്നം, മുനിസിപ്പൽ കൗൺസിലർ ജോസ് എടേട്ട്, അഡ്വക്കേറ്റ് ജോബി കുറ്റിക്കാട്ട്, മത്തച്ചൻ പുതിയടുത്തുചാലിൽ, ഔസേപ്പച്ചൻ മഞ്ഞക്കുന്നൽ, ലിറ്റി പാറേക്കാട്ടിൽ, നോയൽ ലൂക്ക്, സിബി നെലൻകുഴിയിൽ, ഷിമ്മി ജോർജ്, മെൽബിൻ പറമുണ്ട, അനൂപ് താന്നിക്കൽ, റോഷൻ ജോസ്, ടോം ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഐഫോറിയോ ന്യൂസ്, പാലാ.